ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സ്പെഷ്യൽ സുഖിയൻ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായി ചെറുപയർ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വേവിച്ചെടുത്തതാണ്, ഈത്തപ്പഴം, ബെല്ലം പൊടിച്ചെടുത്തത്, തേങ്ങ. വേവിച്ച ചെറുപയറിലേക്ക് നമുക്ക് ഈത്തപ്പഴം, ഏലക്ക പൊടിച്ചത്, ശർക്കര, തേങ്ങ ഇവയെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ചെറുപയർ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്, പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരേ ഉരുളകളാക്കി എടുക്കാം. ഇവിടെ ഞാനെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി കുറച്ച് മൈദപ്പൊടി, കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് നമ്മുടെ ബാറ്ററോടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. ഓരോ ബോൾസും ഈ ബാറ്ററിൽ മുക്കി ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം. ഇതിൻ്റെ ഒരു വശം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് രണ്ട് വശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിതൊരു അപ്പക്കുരയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സുഖിയനോട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈത്തപ്പഴം ചേർത്തുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സുഖിയനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് തന്നെ അറിയിക്കണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ.